നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പല കാര്യങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ സ്വാഭാവികമായിട്ടും അതിലേക്ക് വരാം ആദ്യം നിങ്ങളുടെ ചോദ്യത്തിലേക്ക് തന്നെ വരാം ഇപ്പോ ഈ ബഹുമാനായ എം എൽ എയുടെ വാദഗതികളും പൊതുവെ ഈ വാർത്ത വരുന്ന ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ താങ്കൾ ഈ പറയുന്ന പോലെ ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല പക്ഷേ ഈ കേസിനെ സംബന്ധിച്ച് ഒരു പ്രഥമ നിരീക്ഷണമെങ്കിലും നടത്തുന്ന ഒരാളും അങ്ങനെ സംശയിക്കില്ല എനിക്ക് ഉറപ്പുണ്ട് അവതാരകനും അങ്ങനെ സംശയിക്കാനാവില്ല വളരെ ചുരുക്കി ഞാൻ ഈ കേസിന്റെ നാൾ വഴി അങ്ങ് പറയാം ബഹുമാന്യനായ ലീഗ് എം എൽ എ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് മിനിഞ്ഞാന്നല്ലേ പതിനാലാം തീയതി അല്ലേ പതിനാലാം തീയതിയാണ് പോസ്റ്റ് ഇട്ടത് ഈ കേസിന്റെ നാൾ വഴി എന്താണ് ഈ കേസ് രണ്ടായിരത്തി പതിനേഴിലല്ലേ വിജിലൻസിന് മുൻപാകെ ഈ കേസ് വരുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ബഹുമാന്യനായ കെ എം ഷാജി ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടും എന്ന് കരുതിയിട്ട് വിജിലൻസിന് ഒരു കേസ് കൊടുത്തു എന്ന് വേണം ഉദ്ദേശിക്കൂഹിക്കുക എങ്ങനെയാണ് ഈ കേസ് വരുന്നത് പ്രതികാര ബുദ്ധി ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട് അല്ലെങ്കിൽ സി എം ഡിആർഎഫിനെതിരായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രതികാരം എന്നാണ് പറയുന്നത് ഇത് പറയുന്ന കേട്ടാലത്തൊന്നും മൂന്ന് ദിവസം മുൻപ് വരെ സി പി ഐ എമ്മിനെ പുകഴ്ത്തി മുഖ്യമന്ത്രിയെ വാഴ്ത്തി പോസ്റ്റുകൾ ഇടുന്ന ഒരാളാണ് ബഹുമാനനായ ലീഗ് എം എൽ എ അദ്ദേഹം മിനിഞ്ഞാന്ന് ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തപ്പോൾ എന്നാ പിന്നെ ശരിയപ്പെടുത്തി അങ്ങനെയാണോ ഞാൻ കാണുന്ന കാലം മുതലേ ഞാൻ അറിയുന്ന കാലം മുതലേ ബഹുമാന്യനായ മുസ്ലിം ലീഗ് നേതാവ് ഇങ്ങനെ തന്നെയാണ് അല്ലേ ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തോട് അതികഠിനമായ വിയോജിപ്പും എതിർപ്പുമുണ്ട് എനിക്കുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോടും അദ്ദേഹത്തിന്റെ ശൈലിയോടും എതിർപ്പുണ്ട് അതിനപ്പുറം വ്യക്തിപരമായി എന്ത് ശത്രുത നമുക്ക് ആർക്കെങ്കിലും വല്ല ശത്രുതയുടെ പ്രശ്നമുണ്ടോ നമുക്ക് അഭിപ്രായങ്ങളിലും ശൈലികളിലും ഒക്കെ വിയോജിപ്പുണ്ടാവാം ഈ കേസ് വരുന്നത് എങ്ങനെയാണ് നിങ്ങളോടുള്ള പ്രതികാരം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ കേസാണോ രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസത്തിൽ ഈ പറയപ്പെട്ട അഴീക്കോട്ടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജ്മെന്റ് ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ച വരവു ചെലവ് കണക്കിൽ വരികയാണൊരു ഹെഡ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലീഗിന് കൊടുത്തു എന്നുള്ളതാണ് അത് ചോദ്യം ചെയ്യപ്പെടുന്നു ഇത് നാട്ടിൽ പാട്ടാവുന്നു അവിടുത്തെ ലീഗ് നേതൃത്വം ഞങ്ങൾ ഇങ്ങനെ പൈസ വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നു ലീഗിനകത്ത് ഈ പ്രശ്നങ്ങളെ തുടർന്ന് ഇത് ബഹുമാനായ എം എൽ എ കൈപ്പ് ഞാനിപ്പോഴും അദ്ദേഹത്തിന്റെ വരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നുല്ല കേട്ടോ ഇതൊക്കെ തെളിയട്ടെ അന്വേഷണത്തിലൂടെ തെളിയട്ടെ ഞാൻ തെളിയുന്നത് വരെ ഇവരുടെ സൈന്യം ഒന്നും ഞാൻ സ്വീകരിക്കുക ഞാൻ ഈ നാൾ വഴി പറയാൻ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതൃത്വത്തിൽ ഇതൊരു പ്രശ്നമായി വരികയും അന്ന് വാർത്തയിലാകെ ഇത് ഇടം പിടിക്കുകയും ചെയ്തു ലീഗിന്റെ ഉള്ളിലെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല വരവ് ചെലവ് കണക്കുകളുടെ കോപ്പി റിപ്പോർട്ടിന്റെ കോപ്പി സഹിതമാണ് അവിടുത്തെ പൊതുപ്രവർത്തകനായിട്ടുള്ള ഇവിടെ പറഞ്ഞ പോലെ ബഹുമാനായ ശ്രീ പത്മനാഭൻ ഇതൊരു പരാതിയായിട്ട് കൊടുക്കുന്നു അന്ന് ഇദ്ദേഹം ഫേസ്ബുക്കിൽ വെല്ലുവിളിച്ചു രണ്ടായിരത്തി പതിനേഴിൽ അല്ലെ സെപ്റ്റംബറിൽ വെല്ലുവിളിച്ചു ഷാജി ഈ ആരോപണത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ വിജിലൻസിന് കൊടുക്കുക അതാണ് വെല്ലുവിളി അത് കൊടുത്തു വിജിലൻസിന് കൊടുത്തപ്പോൾ പത്ത് ഒൻപത് രണ്ടായിരത്തി പത്തിരട്ടിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം കഴിഞ്ഞ് ഇതിൽ കഴമ്പുണ്ട് എന്ന റിപ്പോർട്ട് വന്നു അദ്ദേഹം പിന്നീട് രണ്ടു കൊല്ലം കഴിഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഈ റിപ്പോർട്ട് വരുന്നത് അത് നടപടിക്രമങ്ങൾക്ക് വേണ്ടി നിയമവകുപ്പിന് കൊടുത്തു ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിന് വിജിലൻസ് ഡയറക്ടറുടെ കത്ത് നിയമസഭാ സെക്രട്ടറിക്ക് കിട്ടുന്നു അനുമതിക്ക് വേണ്ടിയുള്ള കത്ത് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത് അതാണ് ഇവിടെ അവതാരകൻ പറഞ്ഞത് മാർച്ച് മാസം പതിമൂന്നാം തീയതി സ്പീക്കർ അതിന് അനുവാദം നൽകുന്നു ഈ നാല് മാസത്തിന് ശേഷം ഈ കത്ത് കിട്ടി അതിന്റെ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞ് നാല് മാസത്തിനുള്ളിൽ ഈ അനുമതി കൊടുക്കുന്നു പതിനാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപതിന് നിയമസഭാ സെക്രട്ടറി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഇരുപത്തി ആറ് മൂന്നിന് മുഖ്യമന്ത്രിയുടെ ടേബിളിലെത്തുന്നു ഈ ഡേറ്റിലൊക്കെ എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾ പറ ഇതെല്ലാം ഔദ്യോഗിക രേഖകളുടെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത് ഇരുപത്തിയാറ് മൂന്നിന് മുഖ്യമന്ത്രിയുടെ ടേബിളിൽ എത്തിയതിൽ പതിനാല് നാലിന് മുഖ്യമന്ത്രി ഒപ്പു വെക്കുന്നു പതിനാല് നാലിന് ഒപ്പു വെക്കുന്നു അത് ജിയോ നമ്പർ ഇട്ട് ടൈപ്പ് ചെയ്ത് സെക്ഷൻ ഇന്ന് പുറത്തിറങ്ങിയതാണ് ഇന്നിറങ്ങിയത് ഞാൻ ചോദിക്കുന്ന ഈ സംഭവമൊക്കെ മുൻകൂട്ടി കണ്ടാണോ രണ്ടായിരത്തി പതിനേഴിലെ സ്കൂളിന്റെ മാനേജ്മെന്റ് ജനറൽ ബോഡിയിൽ ഉൾപ്പെടെ ഈ പ്രശ്നങ്ങൾ വരുന്നതും ഇരുപത്തിരഞ്ച് ലക്ഷത്തിന്റെ തർക്കം വരുന്നു അദ്ദേഹം പറയുന്നു ഈ ആളെ ലീഗിൽ നിന്ന് പുറത്താക്കിയാണെന്ന് മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാവായ നൌഷാദിനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ ലീഗിൽ നിന്ന് പുറത്താക്കി എന്ന വാർത്ത ചന്ദ്രികയിൽ വരുന്നത് അങ്ങ് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തല്ല ഈ കേസിന്റെ സമയത്താണ് ഈ പരാതി ഉയർന്നു വന്നതിന് ശേഷമാണ് വരുന്നത് അദ്ദേഹം ഇപ്പോഴും മുസ്ലിം ലീഗിനോട് ആഭിമുഖ്യമുള്ള അധ്യാപക സംഘടനയുടെ സംസ്ഥാന നേതൃത്വത്തിലുണ്ട് എന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞതായിട്ട് ഞാൻ ടി ചാനലിൽ കണ്ടത് ശിഹാബ് തങ്ങൾ ട്രസ്റ്റിന്റെ ഭാരവാഹിയായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് അദ്ദേഹം ഇപ്പോഴും ലീഗിന്റെ മുഖമായിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ ഇടയിലുണ്ടായ ഒരു തർക്കം ലഭ്യമായ തെളിവുകൾ വെച്ചൊരു പൊതുപ്രവർത്തകൻ കൊടുത്ത പരാതി വിജിലൻസിന് കൊടുക്കുക എന്ന നിങ്ങളുടെ വെല്ലുവിളി അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് നിങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റിട്ട ആ ദിവസം തന്നെ അതിന്റെ ഫയൽ നീങ്ങി അത് ഇന്ന് ഓർഡർ ഇറങ്ങിയതാണ് ഈ ഞാൻ പറഞ്ഞ നാൾ വഴിയെല്ലാം നിങ്ങൾക്ക് രേഖ പരിശോധിക്കണമെന്നാണ് എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം പറയുകയാണ് രാഷ്ട്രീയ വിരോധം ഞങ്ങൾ അങ്ങനെ രാഷ്ട്രീയ വിരോധം അധികാരം കൊണ്ട് തീർക്കുന്നവരാണോ ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ യു ഡി എഫ് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു ഇരട്ട കൊലപാതകം നടന്നു നമ്മുടെ നാട്ടിൽ കുനിയിൽ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് അതിൽ പോലീസ് എഫ്ഐആർ ഇട്ടപ്പോ അതിലെ പ്രതിയായിരുന്നു നിങ്ങളുടെ മറ്റൊരു എം എൽ എ പിന്നെ നിങ്ങളുടെ രാഷ്ട്രീയ അധികാരത്തിന്റെ ദുരുപയോഗം കൊണ്ട് അത് തേച്ചു മായിച്ചു ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഒരു പരിയാരിപ്പോ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണെന്ന് അങ്ങയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നു അതോടൊപ്പം വേറെ ചില ദുസൂചനകളും തന്നു എന്തിനാണ് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ദുസൂചന ഇന്നോവ അയച്ചില്ലല്ലോ എന്നൊക്കെയാണ് വൻപിച്ച പ്രചരണത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനൊക്കെ പറയുമ്പോ അതിന്റെ പിൻബലത്തിൽ പറയുമ്പോ ഒരു പഞ്ച് കിട്ടുന്നു എഴുന്നോവ അയച്ചോ കൊല്ലുകയോ ഒക്കെ ചെയ്ത ആളുകൾ ജയിലിലുണ്ടാവും ഒരു ഇന്നോവ അയക്കാതെ ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഷാജി ഷാജിസാഹുബെ കേരളത്തിൽ നിങ്ങളുടെ ജില്ലയുടെ തൊട്ടടുത്തല്ലേ താമരശ്ശേരിയിൽ കല്ലറിഞ്ഞ് വന്ന ജോബി ആൻഡ്രൂസിനെ എന്റെ ജില്ലയിൽ കുന്നപ്പള്ളിയിൽ സുബ്രഹ്മണ്യനെ കൊല്ലപ്പെടുത്തിയിട്ട് അത്ര കാലായി ഒരുപാട് കാലായോ നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ വയനാട്ടിൽ കുട്ടിപ്പ കൊല്ലപ്പെട്ട എങ്ങനെയാ ഇന്നോവയൊന്നും വേണ്ട കൊല്ലാൻ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ചോരയുണ്ട് വ്യക്തിപരമായ ആക്ഷേപമല്ല മുസ്ലിം ലീഗ് പ്രതിസ്ഥാനത്തുള്ള ഒരുപാട് കൊലപാതകങ്ങളുണ്ട് ഒന്നിനെ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല നമ്മളെല്ലാറ്റിനെയൊക്കെ തള്ളി പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള തർക്കമൊക്കെ തീരും പിന്നെ പിണറായിയുടെ ഇമേജിനെ കുറിച്ച് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ചരിത്രബോധം തീരെ ഇല്ലാത്തവരോട് ഇങ്ങനൊക്കെ പറയാം കേരളത്തിലെ ഏത് മുഖ്യമന്ത്രിയാണ് വേട്ടയാടാത്തത് ഇപ്പൊ പ്രസവിക്കുമ്പോ എല്ലാവരും പറയും ഇ എം എസ് വഹാനായിരുന്നു നല്ലത് പക്ഷെ ഇ എം എസ് മരിക്കും വരെ ആ വാക്ക് പറഞ്ഞിട്ടില്ല കക്കാ വിക്ക നമ്പൂരിന്നാ നിങ്ങളെ മുദ്രാവാക്യം പട്ടാമ്പിയിലെ പട്ടി എന്നൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു ഇ എം എസിനെതിരെയാണ് നേരാണേ നേരാണേ കട്ടത് ജോർജ് ആണേലും ഇ എം എസിനും അതിലൊരു പങ്കുണ്ടേ ഇ എം എസിന്റെ ഒരു പങ്കുണ്ടേൽ എ കെ ജിക്കും അതിലൊരു കൈയ്യുണ്ടേ അഴിമതി കേസിലുള്ള ആരോപണമായിരുന്നു ഈ എല്ലാ ഹീനകൃത്യങ്ങളും ഹീനമായ ആരോപണങ്ങളും സി പി ഐ എമ്മിന്റെ നേതൃസ്ഥാനങ്ങളുള്ളവർക്ക് നേരെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഇ കെ മേനാരെ കുറിച്ച് എന്തായിരുന്നു ആക്ഷേപം കോമാളി എന്നല്ലാതെ നിങ്ങളൊക്കെ അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന് കയ്യൂർ ഒരു പങ്കുമില്ലെന്ന് സ്ഥാപിക്കാൻ കേരളത്തെ ഒരു മാധ്യമ സ്ഥാപനം പ്രത്യേകമായ റെമ്യൂണറേഷൻ കൊടുത്ത് രണ്ടുപേരെ ചുമതലപ്പെടുത്തി പുസ്തകം വരേണ്ടി നാടല്ലേ ഈ കേരളം എ കെ ജി മരണാസന്നനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കടക്കുമ്പോൾ അതിന്റെ തൊട്ടു മുൻപിലൂടെ കടന്നുപോയ യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനത്തിലെ മുദ്രാവാക്യം എന്തായിരുന്നു കാലം വന്ന് വിളിച്ചിട്ടും പോകാത്തത് എന്തുണോ ഗോപാലന്നാണ് ആ എ കെ ജിയെ ഈ കഴിഞ്ഞ കൊല്ലവും ആക്ഷേപിച്ചില്ലേ മ്ളേച്ചമായി ഹീനമായി നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ അപ്പൊ എല്ലാ കാലത്തും ഈ വെല്ലുവിളിയും ഈ ആക്രമണവും നേരിട്ടിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ പിണറായിയെ ആക്രമിക്കുന്നു നാളെ പിണറായിയുടെ കാലം കഴിഞ്ഞാൽ പിണറായിയെയും വിശുദ്ധന്റെ നിറയിലേക്കാക്കി അന്നത്തെ നേതാവ് അത് നിങ്ങൾ ആക്രമിക്കും ഇതല്ലേ ഉണ്ടാവുക ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇതൊന്നും രഹസ്യമായിട്ടുള്ളൊരു കാര്യമല്ല എല്ലാവരുടെയും മുൻപിലുള്ള ഒരു കാര്യമാണ് അങ്ങയുടെ കേസിന്റെ നാൾ വഴി ഓരോന്നായിട്ട് കൃത്യമായിട്ട് എടുത്തു വെച്ച് നമുക്ക് സംസാരിക്കാം അതിന്റെ രേഖകൾ നോക്കാം നിങ്ങൾ പറഞ്ഞ വാദം ശരിയാകണമെങ്കിൽ നിങ്ങൾ പതിനാലാം തീയതി പോസ്റ്റ് ഇടുമെന്ന് മാസങ്ങൾക്ക് മുൻപ് വർഷങ്ങൾക്ക് മുൻപ് ദീർഘവീക്ഷണത്തോടെ ഈ ഗവൺമെന്റ് നടപടി പൂർത്തിയാക്കി ഓരോ ഘട്ടവും കടന്നു വന്നു എന്ന് പറയേണ്ടി വരും മറിച്ച് തിരിച്ചല്ലേ യാഥാർത്ഥ്യം പതിനാറാം തീയതി നിയമസഭാ സെക്രട്ടറി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന വിവരം എന്തായാലും എം എൽ എ ആയി അങ്ങ് അറിഞ്ഞിട്ടുണ്ടാവും ഇതാ വരാൻ പോകുന്നു അതിന്റെ നടപടിക്രമങ്ങൾ സ്വാഭാവികമായി കഴിഞ്ഞാൽ ഇത് വരും അപ്പൊ എനിക്കൊരു പരിചയ വേണം ഞാനൊരു പോരാളിയായിട്ട് നിന്നിട്ട് അതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നു എന്ന് വരുത്തി തീർക്കണം ഇതല്ല നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടോ മാത്രമാണോ സാലറി ചലത്തിനെ കുറിച്ചൊരു പരാമർശം വന്നപ്പോൾ തന്നെ നിങ്ങൾ വ്യക്തമായിട്ടൊരു പ്രസ്താവന ഇറക്കിയില്ലേ ധർമ്മമോ ധാർമ്മികതയോ അല്ല അബദ്ധമാണ് കൊടുക്കാൻ പാടില്ല എന്നാ അന്ന് മുതൽ നിങ്ങൾ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടുവരികയാണ് ഒരു അന്തരീക്ഷം ഒരുക്കിക്കൊണ്ടു വരികയാണ് എന്നിട്ട് ഈ ഒരു രക്തസാക്ഷി പരിവേഷത്തിന് വേണ്ടി ബഹുമാന്യനായ ശ്രീ കെ എം ഷാജിക്ക് എന്തു പറ്റിയെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കൃത്യം വ്യക്തം ആയിട്ടുള്ള ആഹ്വാനം എന്താണ് ആരും ദുരിതാശ്വാസ നിധിയിൽ പൈസ കൊടുക്കരുത് ഇത് ദുരുപയോഗം ചെയ്യപ്പെടും അല്ലേ ആഹ്വാനം നിങ്ങൾ ഇന്നലെ വാർത്താസമ്മേളനം നടത്തിയിട്ട് അവസാനം പറഞ്ഞുണ്ടാ കൊടുക്കണം തീരുമാനം ഞങ്ങളൊക്കെ കൊടുക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇല്ലായിട്ട് ഞാൻ കൊടുത്തു ഇതല്ലേ പറയുന്നത് മുമ്പ് നിങ്ങൾ പറയുന്നു വിജിലൻസിന് കേസെടുക്കും വെല്ലുവിളി ഇപ്പൊ കേസെടുക്കുമ്പോൾ പറയുന്നു പകപോക്കൽ ഇത് ഏതെങ്കിലും എവിടെങ്കിലും ഒരു നയം ഒരു ഒരു നിലപാട് സ്വീകരിക്കുക ഞങ്ങളേതായാലും നിങ്ങളെപ്പോലെ രാഷ്ട്രീയ പകപോക്കൽ ഉദ്ദേശിച്ചിട്ടുള്ളവരല്ല രാഷ്ട്രീയ അധികാരം അങ്ങനെ ദുരുപയോഗം ചെയ്യുകയുമില്ല നിങ്ങളാണ് വേട്ടയാടിയിട്ടുള്ളത് വൺ വൺ എയ്റ്റ് പ്രകാരം കേസെടുത്ത ചരിത്ര കൂടെ കേരളത്തിൽ എന്നാ ഉണ്ടായെന്നെല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ പേരിൽ എന്തെല്ലാം പീഡനങ്ങൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഈ പ്രതികാരത്തെ പ്രതികാരത്തെക്കുറിച്ച് ബഹുമാനായ അവതാരകരോട് ഒരു ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞു നിർത്താം അങ്ങനെ ഒരു നിന്ന് നന്ദി ഈ യു ഡി എഫിന്റെ നിങ്ങൾ ബഹുമാനായ കെ എം ഷാജിയൊക്കെ എം എൽ എ ആയിരുന്ന കഴിഞ്ഞ ടേമിലെ ഇവിടെ എറണാകുളത്ത് ഞാനിപ്പോൾ എറണാകുളത്തായിരിക്കുന്നു ഇവിടെ ഞങ്ങളൊരു സമരം നടത്തി ആ സമരത്തിൽ പോലീസ് ലാത്തിചാർജ് നടത്തി സ്വാഭാവിക ഉണ്ടായിക്കോട്ടെ വിനോദമില്ല വീണ് കിടന്നൊരു പത്ത് പതിനാറ് പേരെ ലാത്തി വരെ തല്ലി അത് കഴിഞ്ഞിട്ട് അവരെല്ലാം അറസ്റ്റ് ചെയ്തു എന്നിട്ടൊരു കേസെടുത്തു അപ്പൊ തിരുവനന്തപുരത്ത് നിന്നൊരു നിർദ്ദേശം വന്നു അതിൽ ശക്തമായ വകുപ്പുകൾ ചേർക്കണം നോക്കിയിട്ട് ശക്തമായ വകുപ്പൊന്നും കിട്ടുന്നില്ല കാരണം അക്രമമൊന്നും ഉണ്ടായില്ല അവസാനം എന്താ ചേർത്തതെന്നറിയോ പി ഡി പി ഇട്ടു പി ഡി പി നിക്കണമെങ്കിൽ പൊതുമുതൽ നശിക്കണം പൊതുമുതൽ നശിച്ചതായിട്ട് കേസിന്റെ രേഖയിലെന്താണെന്നറിയോ മാധ്യമങ്ങൾ പരിശോധിക്കേണ്ട ഒരു കൗതുകമാണ് പോലീസിന്റെ ലാത്തി ഒടിഞ്ഞു എങ്ങനെ ഒടിഞ്ഞു ഞങ്ങളെ അടിച്ചിട്ട് ഒടിഞ്ഞു ലാത്തി അപ്പൊ ആ പൊതുമുതൽ ഒടിയാൻ കാരണക്കാർ ഞങ്ങളുടെ ശരീരമാണ് അതുകൊണ്ട് പി ഡി പി ആക്ട് പ്രകാരം കേസെടുത്ത് ഞങ്ങളെ ജയിലിൽ നിങ്ങൾ എന്നിട്ട് ഞങ്ങളോട് പറയാണ് രാഷ്ട്രീയ പ്രതികാരം അല്ലേ ഇത് കേരളം വിലയിരുത്തും